അവൽ പന്ത്രണ്ട് വരുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈവസിയുടെ ജന്മദിനം അതിവിപുലമായി നമ്മുടെ നാടുകൾ ആഘോഷിക്കപ്പെടുന്നു ഒരു പണ്ട് ക്രിസ്മസിന്റെ നാളുകളിൽ അവിടെ ചർച്ചകൾ ഏതുപോലെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ അലങ്കരിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മൾക്ക് പോലും പരിചയമില്ലാത്ത ഇന്നു ജീവിച്ചിരിക്കുന്ന നമുക്ക് പോലും പതിവില്ലാത്ത രൂപത്തിൽ പള്ളികൾ മനോഹരമായ എൽ ഇ ഡി ബൾബുകളെ കൊണ്ട് അലങ്കരിച്ചു കാണുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇനി കാണാൻ പോകുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ പള്ളികളിൽ അള്ളാഹുവിൻ്റെ ദീനിൻറെ പേരിൽ ഇങ്ങനെ ഒരു ചടങ്ങിനും കാര്യത്തിനും അനുവാദമുണ്ട് നമ്മുടെ പലരുടെയും കുട്ടികൾ ഇന്ന് പഠിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മദ്രസകളിലാണ് അവിടെ പോകുന്ന കുട്ടികൾ ഒരു മാസമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പാട്ടും കളിയും പ്രസംഗങ്ങളും എല്ലാം എന്തിനു വേണ്ടി പ്രവാചകൻ സുല്ലാഹു അലൈ വസ്സലമയുടെ ജന്മദിനത്തിന്റെ ആഘോഷത്തിന് വേണ്ടി അതുകൊണ്ട് തന്നെ ഇതിന്റെ ചില നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഒരു സംശയവും വേണ്ട എല്ലാവരും ഒരുപോലെയല്ല ആഘോഷിക്കുന്നത് ചില ആളുകൾ എന്ത് ചെയ്യുന്നു അവർ ആ ഇസ്തത്ത മൗലി ആ മൗലിദ് മാത്രം ഓത് എന്നുള്ളതാണ് ചില സ്ഥലത്ത് കാണുന്നത് ചില സ്ഥലത്ത് എന്ത് ചെയ്യുന്നു മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു പല സ്ഥലങ്ങളിൽ എന്താണ് പള്ളികളിൽ ആഘോഷിക്കുന്നവരുണ്ട് വീടുകളിൽ ആഘോഷിക്കുന്നവരുണ്ട് വ്യത്യസ്തങ്ങളായ ആണും പെണ്ണും കൂടി ചേരുന്ന ആഘോഷ പരിപാടികളുണ്ട് എന്തെല്ലാമാണ് ഓരോ പ്രദേശത്തുമുള്ള ആളുകളുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ചും അവിടെ നേതൃത്വം നൽകുന്ന ആളുകൾക്കും അനുസരിച്ചുകൊണ്ട് ഓരോ നാട്ടിലും ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് ഇങ്ങനൊരു ദീനിക്കാരി ഉണ്ടാവും സുഹൃത്തുക്കളെ ഈ പള്ളിക്ക് അഞ്ച് നേരം നിസ്കാരം മഡ്രാസുകൾ പള്ളിക്ക് ആറ് നേരം നിസ്കാരം അങ്ങനെ ഉണ്ടാവും ഇസ്ലാമിൽ എല്ലായിടത്തും ഒന്നേ ഉണ്ടാകൂ അപ്പോൾ ഈ വ്യത്യസ്തത തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടാണ് പെരുന്നാൾക്ക് എന്തി അവിടെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ എല്ലാ പള്ളിക്കും ഒരേ മറുപടി അല്ലേ ആദ്യത്തെ ഏഴ് തെക്ക് പേര് പിന്നെന്താണ് അഞ്ച് തെക്ക് പേര് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ഒരു പിന്നെ ഒരു ഹുബ നിർവഹിച്ചു എല്ലാം ഒരുപോലെയല്ലേ ഇസ്ലാമിലുള്ള എല്ലാ ആചാരങ്ങളും നബീസ് അല്ലാമയുടെ കാലം തൊട്ട് ഇന്നേവരെയും ഒരുപോലെ നടക്കുന്നത് എന്തുകൊണ്ടാണ് അതിനൊക്കെ പ്രമാണങ്ങളും പിന്തുണകളും ഉള്ളതുകൊണ്ടാണ് ഒരു സംശയവുമില്ല ഇത് ആഘോഷിക്കുന്നവർക്കോ ആഘോഷിക്കേണ്ടെന്ന് പറയുന്നവർക്കോ സംശയമില്ലാത്ത ഒരു കാര്യമാണ് ഇത് ആറാം നൂറ്റാണ്ടിലെയും അതേപോലെ തന്നെ ഏഴാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലുമായിട്ടാണ് വർഷത്തിൽ ഇത് വന്നത് അപ്പൊ നോക്കൂ നിങ്ങൾ അഞ്ചു നൂറ്റാണ്ടിൽ അഞ്ചു നൂറ്റാണ്ടിൽ മുസ്ലിം ലോകത്തൊരാളും ഈ ദിവസത്തിന് ഒരു പ്രത്യേകത കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ എന്ത് അഭിപ്രായ ഭിന്നതയാണ് സുഹൃത്തുക്കളെ പിന്നെ എന്ത് സംശയമാണ് ഈ കാര്യത്തിൽ നമുക്കുണ്ടാകുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുന്നു ഇബിന് കത്തീർ റഹ്മാകുല്ല അദ്ദേഹത്തിൻ്റെ അത്ഭുതായ വന്നിഹായ എന്ന് പറയുന്ന പ്രസിദ്ധമായ ആധികാരികമായ ചരിത്ര ഗ്രന്ഥത്തിൽ ഇതിൻ്റെ ഉത്ഭവം ആറാം നൂറ്റാണ്ടിൻ്റെയും ഏഴാം നൂറ്റാണ്ട് ആദ്യത്തിലും ആറാം നൂറ്റാണ്ട് അവസാനത്തിലുമാണെന്ന് വ്യക്തമായി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്താണ് ഇതര ആകാശിച്ചാൽ അതിന്റെ വിധി എന്താണ് ഇസ്ലാമിൽ ഏതു കാര്യത്തിനും ഒരു വിധി ഉണ്ടാവുമല്ലോ അതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ ആധികാരികമായി ഇസ്ലാമിനെ കുറിച്ച് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് അത് വിധിത്താണ് പിന്നാർ അതിൻ്റെ ഏതെങ്കിലും നിലക്ക് സഹകരിച്ചാൽ നമ്മൾ ഏതെങ്കിലും നിലക്ക് അതിന്റെ ഭാഗമായാൽ അത് നരകത്തിലേക്ക് പോകുന്ന പ്രവൃത്തിയാണെന്ന് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ആധികാരികതയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അലൈക്കും എന്റെ ചരിത്രയെ നിങ്ങൾ മുറുകെ പിടിക്കണം മാതൃകയും നിങ്ങൾ പിൻപറ്റണം അതിന് നിങ്ങൾ മുറുകെ പിടിക്കണം അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കണം തീർച്ചയായും നിങ്ങൾ നിങ്ങൾ ദീനിൽ പുതിയതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ എല്ലാ പുതിയ കാര്യങ്ങളും വിതാഹത്താണ് എല്ലാ വിധാത്തും നരകത്തിലേക്കുള്ളതാണെന്ന് ഒരു കാര്യം അതാണ് ഏറ്റവും പ്രധാന നബി നബിമയോ സഹാപത്തോ ചെയ്തിട്ടില്ല അവർ ചെയ്യാത്തതിനെയാണ് എന്ന് പറയാം രണ്ടാമത്തെ കാര്യം ഇത് ക്രിസ്ത്യാനികളുടെ ക്രിസ്മസിനോട് സാദൃശ്യമുള്ള അതേ ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജനതയോട് ജനതയോടൊരാൾ സാദൃശ്യമുണ്ടായാൽ അവൻ അവരിൽപ്പെട്ടവനാകുന്നു എന്ന് ഇമാ അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും മറ്റു മതങ്ങളുടെ നമ്മൾ പ്രാർത്ഥിക്കണം എന്താണ് വഴിപിടച്ചു പോയ അതേപോലെ തന്നെ ദീനിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളെ വഴിയിൽ ഞങ്ങളെ ആക്കരുതേ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശം യഹൂദിവൻ നസാറ എന്ന് പറയാറുണ്ട് അവരുടെ ഓരാചാരങ്ങളും നമ്മുടെ ആചാരങ്ങളായി മാറാൻ പാടില്ല എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മൂന്നാമത്തത് അലൈഹി അല്ലാസലമയം അത് ചെയ്യുമ്പോൾ പ്രശംസിക്കുമ്പോൾ അത് എത്ര വരെ ആവാം അതിനു നബി നബിസ്മ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് വരാത്തു തോന്നി കമാ അത്രത്തിന്റെ സാറ ഈസബിനും മറിയം ഈസബിനു മറിയമിനെ പ്രശംസിച്ച പോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കരുതേ എന്ന് പറഞ്ഞു ആ പ്രശംസകൾ അതിര് കവിഞ്ഞു പോകുന്ന ഇടത്തേക്കാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആഘോഷവേളകളിലും അതിൽ ചെല്ലുന്ന വരികൾ വായിച്ചാലും സൂക്ഷ്മമായി വായിച്ചാലും നമുക്ക് മനസ്സിലാകുന്ന കാര്യം സുഹൃത്തുക്കളെ സത്യത്തിൽ ഈ ഒരു തെറ്റായ കാര്യം ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ തെളിവുകൾ പറയുന്നുണ്ട് നമ്മുടെ നരകത്തിൻ്റെയും സ്വർഗ്ഗത്തിൻ്റെയും വിഷയമായതുകൊണ്ട് ഇതൊരു തർക്കത്തിൻ്റെയോ സംഘടനാപരമായ ഭിന്നിപ്പിൻ്റെയോ വിഷയമല്ല നമ്മുടെ ഈ മാൻ്റെ വിഷയമാണ് പരലോകത്തിൻ്റെ വിഷയമാണ് ഒന്നാമത്തെ ഒരു വാദം എന്താണ് സുഹൃത്തുക്കളെ ഇത് നബി സലല്ലാഹു അലൈവസ്ലം എത്താവുന്ന ചെയ്യാൻ ബഹുമാനിക്കുവാനുള്ളതാണെന്ന് നബി നബീസ്മയെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കുന്നത് നബീസ് വസ്ലമയുടെ കാലത്ത് പ്രവാചകന് മക്കത്ത് ജീവിക്കാൻ വന്ന പറ്റാതെ വന്നപ്പോൾ പല സ്ഥലത്തേക്ക് പിന്നെ ഹിജറ പോയിട്ടല്ലോ ആ ഹിജറയി ആ ഹിജറ നുടെ സഹാബത്തും പോയ സമയത്ത് സഹാബത്തിനെ കണ്ട ആ നാട്ടിലത്തെ ആളുകൾ പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട് എന്താണ് പ്രവാചകന്റെ സഹാപത്തിനെ കുറിച്ച് അവർ പറഞ്ഞത് എന്താണ് ആ പ്രവാചകനോട് അവർക്കുള്ള ബഹുമാനം എന്തെങ്കിലും പറഞ്ഞാൽ ആ പറയുമ്പോഴേക്കും ആ കൽപ്പന നിർവഹിക്കും വെള്ളത്തിന് വേണ്ടി അവർ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു അല്ലെങ്കിൽ അത്രമാത്രം അവർ അതിനുവേണ്ടി ധൃതി കാണിച്ചിരുന്നു മുമ്പിൽ വെച്ച് വളരെ നേരിയ പതിഞ്ഞ അവർ സംസാരിക്കും അതേപോലെ തന്നെ അവർ നോക്കുമ്പോൾ എന്തായിരിക്കും നബി നബി അങ്ങേയറ്റം ബഹുമാനിച്ചിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അവർ ഇത്രമാത്രം ആദരവുള്ള ആ ആദരവിന്റെ പേരിലാണെങ്കിൽ അവരല്ലേ അവരല്ലേ ഇത് ആഘോഷിക്കേണ്ടത് ആഘോഷിച്ചില്ല അപ്പോൾ ആദരിക്കുക എന്നതിനൊരു മാതൃക ഇത്തരത്തിൽ ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടാമത്തെ ഒരു വാദം എന്താ മാത്രമല്ലല്ലോ ലോകത്തെല്ലായിടത്തും സുഹൃത്തുക്കളെ ലോകത്തെല്ലായിടത്തും ഒരു കാര്യം ഉണ്ടായി എന്നത് ഇസ്ലാമിലെ ഒരു തെളിവായി പ്രമാണമായി പറയാൻ പറ്റൂ ലോകത്തെ എല്ലായിടത്തും ഇല്ലേ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഏതെല്ലാം തരത്തിൽ മഹത്വക്കളെയും പുണ്യാത്മാക്കളെയും മറ്റു മതസ്ഥൻ ആരാധിക്കുന്ന പോലെ ആരാധിക്കുന്ന രൂപങ്ങളില്ലേ അതുകൊണ്ട് അത് ശരിയാകുമെന്നാണ് നൂറ്റി പതിനാറാമത്തെ ആയത്തിൽ അന്ന് പറയുന്നു ഭൂമിയിൽ ബഹുഭൂരിപക്ഷം വരുന്നവരെന്നെ അനുസരിക്കുകയാണെങ്കിൽ അവർ നിന്നെ വഴിതെറ്റിച്ച് കളയും എന്ന് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണ് സുഹൃത്തുക്കളെ ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല നമ്മുടെ ഇസ്ലാമിന്റെ കാര്യങ്ങളും പ്രമാണങ്ങളും തീരുമാനിക്കേണ്ടതെന്നാണ് ലോകത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി പണ്ഡിതന്മാർ ഇത് വിദഗത്താണെന്ന് പത്തു കൊടുക്കുകയും അതിനെ നിരോധിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രമാണങ്ങൾക്കല്ലേ നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് മൂന്നാമത്തെ ഒരു കാര്യം നബി സല്ലാഹുലി വസ്ലമയുടെ ആ ജന്മദിനത്തിന്റെ ഓർമ്മകളെ പുതുക്കുന്ന നബി ജനിച്ചതിന്റെ ഓർമ്മകളെ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് സഹോദരങ്ങളെ നബി സലാഹു അലൈഹി വസ്ലമെ നമ്മൾ മറക്കോ അങ്ങനെ മറന്നു പോകുമോ നബി സ്വലാസമയെ നമ്മൾ ആരെ മറക്കുക സുഹൃത്തുക്കളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്താണ് അലഹമില്ലാഹില്ല അഹയാന ആരെ പഠിപ്പിച്ചത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ജീവിതത്തിൽ ഒരു ചെരുപ്പുടുമ്പോൾ വരെ സുഹൃത്തുക്കളെ വലതുകാലത്തെ ചെരുപ്പിടും എങ്ങനെ നമ്മൾ മറക്കുക നബീസ്മയുടെ മാതൃകയെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മൾ പിന്തുടർന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു വർഷം അപ്പോൾ ഇവിടെ ചില മഹാന്മാരും ഭൗതികമായി ചിന്തിക്കുന്ന ചില ശാസ്ത്രജ്ഞന്മാരെയും ആൾക്കാരെ ഓർക്കാൻ വേണ്ടി ഓരോ ദിവസം വെക്കും അതേപോലെ നമ്മൾ ഓർക്കുന്നതാണോ നബി സല്ലാഹു അലിവസലമയെ എന്ന് ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ലേ അങ്ങനെ നബി സല്ലാഹു അലൈവസലമയെ ഒരു ദിവസം നിശ്ചയിച്ച് ഓർക്കേണ്ട ഒരു കാര്യം നമ്മളെ ഇതിൽ എപ്പോഴും സംസ്കരിക്കുമ്പോഴും ഒതുവെടുക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം നമ്മുടെ മനസ്സിൽ ആ ഓർമ്മയുണ്ടായിരിക്കുമെന്നാണ് അതേപോലെ തന്നെ മറ്റൊരു ന്യായം പറയുന്നത് എന്താ വെച്ചാൽ നബി സല്ലാഹു അലൈ വസ്ലമയെ പിന്നെ നബി സല്ലാഹു അലൈവസ്ലമയെ സ്നേഹിക്കാനും നല്ല ഉദ്ദേശത്തിലാണ് ഈ കാര്യം ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും ഒരു തെറ്റ് വിചാരിച്ചതല്ല ചെയ്യേണ്ടത് നല്ല ഉദ്ദേശത്തിൽ അപ്പൊ ആ നബി സ്വലാസ്സലമെ സ്നേഹിക്കുക എന്നുള്ള ആ ഒരു കൂലി കിട്ടൂലേ എന്ന് സാധാരണ ചോദിക്കാറുണ്ട് അവിടെ നാം ആലോചിക്കേണ്ടത് നബി നബിസ്ലാഹു അലൈവ് വസ്ലമെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ തെറ്റായ ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ നല്ലൊരു ഉദ്ദേശമുണ്ട് എന്നതുകൊണ്ട് സുഹൃത്തുക്കളെ അത് ന്യായീകരിക്കപ്പെടുന്നു തെറ്റ് തെറ്റാണെങ്കിൽ അത് എത്ര നല്ല ഉദ്ദേശത്തിൽ ചെയ്താലും അതെന്തെയും തെറ്റായി തന്നെ വരും അപ്പൊ ഉദ്ദേശശുദ്ധി കൊണ്ടൊരു കാര്യം നന്നാകും എന്ന് പറയുന്നതിനും അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ഈ ഈ ഈ പറയപ്പെടുന്ന ന്യായങ്ങളാണ് സാധാരണ ഇത്തരം കാര്യങ്ങൾക്ക് നിരന്തരമായി ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു നബി നബി സ്വലാസ്മയെ സ്നേഹിക്കുന്നത് നബിസ്ലാഹ്ലസ്ലമെ സ്നേഹിക്കുന്ന ഈമാന്റെ ഭാഗമാണ് നമ്മുടെ മക്കളെക്കാളും മാതാപിതാക്കൾക്കാളും ഒക്കെ നമ്മൾ നബി സ്വലാസ്മയെ സ്നേഹിക്കണം അതെങ്ങനെയാണ് നബിയെ സ്നേഹിക്കേണ്ടത് സുന്നത്തി മൻഅ അഹബ്ബനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ ഏറ്റവും ശരിയായി ആരാണോ പിൻപറ്റുന്നത് ആ പിൻപറ്റുന്നവർ ആ മാതൃക പിൻപറ്റുന്നതിലൂടെ വസല്ലമയെ സ്നേഹിക്കുന്നുണ്ട് പ്രവാചകന്റെ ചര്യകൾ നമ്മൾ പഠിക്കണം സുന്നത്ത് നമസ്കാരങ്ങൾ പഠിക്കണം ദിക്റുകൾ പഠിക്കണം ദുആകൾ പഠിക്കണം നമ്മുടെ വേഷങ്ങളും രൂപങ്ങളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയായി സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം മറ്റൊരു കാര്യം സാധാരണ പറയാനുള്ളത് നബിന്റെ സീറ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയാൻ അതിലൊരു അവസരമാണല്ലോ എന്നാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ജീവിത ചരിത്രം എന്നുള്ളത് തീർച്ചയായും നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ധാരാളം ഗ്രന്ഥങ്ങൾ ആരെങ്കിലും തെഴുതപ്പെട്ടിട്ടുണ്ട് സുഹൃത്തുക്കൾ അത് ഏത് സന്ദർഭത്തിൽ നമ്മൾ വായിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് അന്നത്തെ ഒരു ദിവസത്തെ പ്രഭാഷണത്തിൽ മാത്രം ഒതുക്കേണ്ട ഒരു കാര്യമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കപ്പെടും